കാലാകാലങ്ങളായി സ്ത്രീകളുടെ ആഭരണ പെട്ടികളിൽ മൂക്കുത്തിക്ക് വലിയ സ്ഥാനമുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മങ്ങിപ്പോയെന്ന് തോന്നിയാൽ അതിനെ വർദ്ധിച്ച തിളക്കത്തോടെ പിന്നെയും മുഖ്യധാരയിൽ എത്തിക്കാൻ എക്കാലത്തും ബഹുജന മാധ്യമമായും സിനിമ തയ്യാറുമാണ്. മുക്കുത്തി വർണ്ണനയിലൂടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള എത്രയെത്ര സിനിമാ ഗാനങ്ങളാണ് നമുക്കുള്ളതല്ലേ. കമ്മലിനും മാലയ്ക്കും മോതിരത്തിനും ഒന്നുമല്ലാത്ത പദവിയും പത്രാസുമാണ് മൂക്കുത്തിക്കുള്ളത്. പുറം മൂക്ക് തുളച്ചിടുന്ന ഈ ചെറിയൊരു ആഭരണത്തിന് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രാധാന്യം? ആധുനിക ഇന്ത്യക്ക് മൂക്കുത്തി നൽകിയത് മുഗളന്മാരാണ്. അതും 16-ാം നൂറ്റാണ്ടിൽ. സുശ്രുതന്റെ വിഖ്യാത പുസ്തകമായ സുശ്രുത സംഹിതയിലും മൂക്കുത്തിയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. പക്ഷേ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ആ പരാമർശമുള്ളത്. സ്ത്രീകളുടെ ആർത്തവ വേദന കുറയ്ക്കുന്നതിൽ തുടങ്ങി പ്രസവം എളുപ്പമാക്കുന്നതുവരെ മൂക്കുത്തിക്ക് കഴിയുമെന്നാണ് പൗരാണിക വിഷഗുരനായ സുശ്രുതന്റെ വാദം. അതിനുവേണ്ടി മൂക്കുകുത്തുന്നത് മൂക്കിന്റെ ഇടതുഭാഗത്തായിരിക്കണമെന്ന് മാത്രം. ഇടതുഭാഗത്തെ മൂക്കിലെ ചെറിയ ധമനികൾ സ്ത്രീകളുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നേട്ടം മൂക്കുകുത്തുന്നതുകൊണ്ട് ലഭിക്കുന്നത്. മൂക്കുത്തികൾ സ്ത്രീകൾക്ക് അഴകു മാത്രമല്ല ആരോഗ്യകരവുമാണെന്നാണ് ആത്മീയമായും ശാസ്ത്രീയമായും പറയപ്പെടുന്നത്. സ്ത്രീകൾ വിവാഹവേളയിൽ അഗ്നിസാക്ഷിയായി മൂക്കുകുത്തി ധരിച്ചാൽ കയറുന്ന ഭവനത്തിൽ സർവ്വൈശ്വര്യങ്ങളും കൈവരുമെന്നാണ് ഹൈന്ദവ പ്രമാണങ്ങളുടെ ഭാഷ്യം. ആദ്യത്തെ മൂക്കുത്തിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കഥ ബൈബിളിൽ നിന്നുമാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണത്. ഉത്പത്തി പുസ്തകം 24:22 മൂക്കുകുത്തിയെക്കുറിച്ച് പറയുന്നത്. അബ്രാഹിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ഭാവി വധുവിന് നൽകിയ ആഭരണങ്ങളിൽ ഒന്ന്. വിവാഹവേളകളിൽ മുസ്ലിം സ്ത്രീകളും പണ്ട് കാലങ്ങളിൽ മൂക്കുത്തി ധരിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളിൽ വിവാഹിതരായവരാണ് കൂടുതലും മൂക്കുത്തി അണിയാറുള്ളത്. ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലരും മൂക്കുത്തി അണിയുന്നത്. വിവാഹിതരായവർ മൂക്കുത്തി നിർബന്ധമായും അണിയണമെന്ന് നിഷ്കർഷിക്കുന്ന ചില മതവിഭാഗങ്ങൾ തന്നെ നമ്മുടെ ഭാരതത്തിലുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ഒരാഭരണമാണ് ഇവിടെ മൂക്കുത്തി. കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും കൈവരുന്നതിനും ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി വിശ്വാസങ്ങളുടെ പേരിലും മൂക്കുത്തി അണിയുന്നവർ ധാരാളമാണ്. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ഭൂരിപക്ഷം സ്ത്രീകളും വിശ്വാസങ്ങളെ മാനിച്ച് മൂക്കുത്തി അണിയുന്നവരാണ്. വലത് മൂക്കിലാണ് സാധാരണയായി ദക്ഷിണേന്ത്യയിലെ സ്ത്രീകൾ മൂക്കുത്തി അണിയുന്നത്. വടക്കേ ഇന്ത്യയിലെ സ്ത്രീകൾ ഇടത് മൂക്കിലാണ് കുത്താറ്. ആചാരവിശ്വാസങ്ങൾക്കനുസരിച്ച് പല രൂപങ്ങളുള്ള മൂക്കുത്തിയാണ് പല നാടുകളിലും അണിയാറ്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സ്ത്രീകൾ താമരയുടെയും അരയന്നത്തിന്റെയും ആകൃതിയിലുള്ള മൂക്കുത്തികളാണ് അണിയാറ്. അത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. വിശ്വാസങ്ങൾ എന്തു തന്നെ ആയാലും മൂക്കുത്തി നാരികൾക്ക് അഴകു തന്നെയാണ്. അഴകിനൊപ്പം സ്ത്രീകളുടെ പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കുമെങ്കിൽ ഇത്രയധികം വൈശിഷ്ട്യമുള്ള മൂക്കുത്തി അണിയാൻ ഇനിയും എന്തിനും അടിച്ചു നിൽക്കുന്നത്? ഭാഗ്യം നൽകുന്ന മൂക്കുത്തി. ഭാഗ്യം നൽകുന്ന വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ സ്വർണത്തെ സ്വാധീനിക്കുന്നവയാണ്. കൂടാതെ ഹിന്ദു പുരാണങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹങ്ങളും സ്വർണത്തിനുണ്ട്. ഡയമണ്ട് മൂക്കുത്തുകൾ ചെറുപ്പക്കാർക്കിടയിൽ വളരെ ജനപ്രിയമാണ്. രത്നം പലർക്കും ജ്യോതിഷപരമായി നല്ല ഫലങ്ങൾ നൽകുന്നു. അനുകൂല സ്ഥാനങ്ങളിൽ ശനിയുള്ളവർ അല്ലെങ്കിൽ ഗ്രഹവുമായി പൊരുത്തപ്പെടുന്ന രാശി ചിഹ്നത്തിൽ ജനിച്ചവർക്ക് വജ്ര ആഭരണങ്ങൾ ധരിക്കാൻ കഴിയും. എന്നിരുന്നാലും ഈ കല്ല് എല്ലാവർക്കും ജ്യോതിഷപരമായി അനുയോജ്യമല്ല. ജാതകം അനുസരിച്ച് പ്രതികൂല സ്ഥാനങ്ങളിൽ ശനിയുള്ളവർ വജ്രം ധരിക്കുന്നത് ഒഴിവാക്കണം. നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. പുതുതായി വിടർന്ന ചെമ്പകപ്പൂ പോലെ മനോഹരമായ മൂക്കുള്ളവളും നക്ഷത്രങ്ങളുടെ ശോഭയെ വെല്ലും വിധമുള്ള മൂക്കുത്തി അണിഞ്ഞ് പ്രകാശം ചൊരിയുന്നവളുമായി ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്ന വരികളാണിത്. ദേവീ വർണ്ണനയിൽ മൂക്കുത്തി എന്ന നാസാഭരണത്തിന് അതീവ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് വരികളിൽ നിന്ന് വ്യക്തം. ആചാരത്തിൻ്റെയും ഫാഷൻ്റെയും ഭാഗമായി മിക്ക പെൺകുട്ടികൾക്കും മൂക്കുകുത്താറുണ്ട്. സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ധരിക്കുന്നതല്ല മൂക്കുത്തി. ഇതിനു പിന്നിൽ നാം അറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്വർണം, വെള്ളി തുടങ്ങിയ പല ലോഹങ്ങളിൽ മൂക്കുകുത്തിയായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സ്വർണം മൂക്കുകുത്തിയായി ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്വർണത്തിൽ ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെയും രവിയുടെയും ചൊവ്വയുടെയും സ്വാധീനമുണ്ട്. കൂടാതെ ദൈവികമായ സ്വർണത്തിന് ലക്ഷ്മി ദേവിയുടെ കാരകത്വവുമുണ്ട്.
വജ്രം മൂക്കുത്തി ധരിക്കുന്നത് നല്ലതെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ധരിക്കാവുന്ന രത്നമല്ലിത്. ജാതകപ്രകാരം ശുക്രൻ അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇത് ധരിച്ചാൽ ദോഷമുണ്ടാകും. എന്നാൽ ശുക്രൻ അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കും ശുക്രന്റെ രാശിയിൽ ജനിച്ചവർക്കും ഇത് സത്ഫലങ്ങൾ നൽകും. മറ്റ് ആഭരണങ്ങളെക്കാൾ പ്രാധാന്യം പണ്ട് മുതലേ മൂക്കുത്തിക്ക് നൽകി വരുന്നു. മൂക്കുത്തിയെ സംബന്ധിച്ച് പ്രസിദ്ധമായ കഥ കന്യാകുമാരിയുടേതാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കന്യാകുമാരി ദേവി വിഗ്രഹത്തിൽ മാണിക്യ മൂക്കുത്തിയുണ്ട്. മൂക്കുത്തിയും പ്രത്യുൽപാദനവും. ഇന്ത്യയിൽ ലൈംഗിക ആരോഗ്യം, പ്രത്യുൽപാദനം, പ്രസവം എന്നിവയുമായി മൂക്കുത്തി ബന്ധപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് ആർത്തവ ചക്രത്തിൻ്റെ വേദന ലഘൂകരിക്കാനും ലൈംഗിക സുഖം വർദ്ധിപ്പിക്കാനും പ്രസവത്തെ എളുപ്പമാക്കാനും സ്ത്രീകൾ മൂക്കിൻ്റെ ഇടതുഭാഗത്ത് മൂക്കുത്തി ധരിക്കുന്നു. ആയുർവേദ പ്രകാരം ഇടത് നാസാന്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ സ്ത്രീകളുടെ പ്രത്യുത്പാദന അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്ത്രീകൾ ഇടത് നാസാന്ത്രത്തിൽ മൂക്കുത്തി ധരിക്കുന്നതാണ് നല്ലത്. ഈ സ്ഥാനത്ത് മൂക്കുകുത്തുന്നത് പ്രസവം ലഘൂകരിക്കാനും സഹായിക്കുന്നു. മൂക്കുത്തിയും വിവാഹവും. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മൂക്കുത്തി വിവാഹത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇന്ത്യയിലുടനീളമുള്ള പല സംസ്കാരങ്ങളിലും വിവാഹിതരാകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് മൂക്കുത്തി കാണപ്പെടുന്നത്. വിവാഹ സമ്മാനമായി മൂക്കുത്തി നൽകുന്നതിനെ പറ്റിയുള്ള പരാമർശം ബൈബിളിലുണ്ട്. വിവാഹ ദിനത്തിൽ വധുവിന് മൂക്കുത്തി സമ്മാനിക്കുന്ന ഈ രീതി മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിൽ തുടരുന്നു. ഇന്ത്യയിൽ ഹിന്ദുമതത്തിൽ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം സ്ത്രീകൾ മൂക്കുത്തി നീക്കം ചെയ്യുന്നതും ആചാരമാണ്. മൂക്കുത്തിയും സമ്പത്തും. ചിലരെ സംബന്ധിച്ചിടത്തോളം മൂക്കുത്തി ധരിക്കുന്നത് സമ്പത്തിൻ്റെയും സാമൂഹിക ഉന്നതിയുടെയും അന്തസ്സിൻ്റെയും പ്രകടനമാണ്. വടക്കേ ആഫ്രിക്കയിലെ ബാർബർ ജനതയ്ക്ക് ഇത് പ്രത്യേകിച്ചും. ഇവിടെ സമ്പന്നനും കൂടുതൽ പ്രാധാന്യമുള്ള വ്യക്തിയും വലിയ മൂക്കുത്തികൾ ധരിക്കുന്നു. വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി വരൻ തൻ്റെ സമ്പത്തിൻ്റെ പ്രതീകമായി നവവധുവിന് മൂക്കുത്തി നൽകുന്നു. ഇന്നും ആ ആചാരം തുടരുന്നുണ്ട്. വേദങ്ങൾ അനുസരിച്ച് ഇടത് നാസാഗ്രം തുളയ്ക്കുന്നത് ഒരു സ്ത്രീക്ക് അനുയോജ്യമാണെന്നാണ്. സ്വർണം, വെള്ളി അല്ലെങ്കിൽ മറ്റു മെറ്റൽ മൂക്കുത്തികളും സ്ത്രീകൾ വ്യാപകമായി ധരിക്കുന്നുണ്ടെങ്കിലും മൂക്കുത്തികളിലോ സ്റ്റഡുകളിലോ വരുമ്പോൾ സ്വർണം ഏറ്റവും അനുയോജ്യമായ ലോഹമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം പെൺകുട്ടികളുടെ മൂക്കിൻ്റെ ഇടതുവശത്താണ് മൂക്കുത്തി ഇടുക. 5-ാം വയസ്സിലായിരിക്കും മൂക്കുകുത്തൽ ചടങ്ങ് നടക്കുക. പണ്ട് ബാലവിവാഹങ്ങൾ പതിവായിരുന്നതിനാൽ പെൺകുട്ടി വിവാഹിത അല്ല എന്ന് തിരിച്ചറിയുന്നതിന് കൂടിയായിരുന്നു മൂക്കുത്തി ധരിക്കുന്നത്. തീരെ ചെറിയ കുട്ടികൾ വരെ അന്ന് വിവാഹിതരായിരുന്നു. ഗണ്ണാണോ സൂചിയാണോ മൂക്കുകുത്താൻ നല്ലത്? കോവിഡ് കാലത്തെ മൂക്കുകുത്താമോ? സംശയങ്ങൾ അകറ്റാം. ചർമ്മരോഗ വിദഗ്ധനായ ഡോക്ടർ ജോർജ് കുര്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ് മികച്ചത് എന്ന് ഉറപ്പിച്ചു പറയാനാവില്ല എന്നാണ്. സൂചി കൊണ്ട് കുത്തുമ്പോൾ ഗണ്ണ് ഉപയോഗിച്ച് മൂക്കുകുത്തുന്നതിലും അല്പം വേദന കൂടുതലായിരിക്കും. ഏതു രീതിയിൽ കുത്തിയാലും കുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണവും കുത്തുന്ന സ്ഥാനവും അണുവിമുക്തമായിരിക്കണം. ഇല്ലെങ്കിൽ അണുബാധ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്, ഡോക്ടർ പറയുന്നു. ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ മൂക്കുകുത്താനുള്ള ഗൺ അഥവാ സ്റ്റഡ് ഗൺ ആ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ചെവിയും പൊക്കിളുമൊക്കെ തുളച്ച് ആഭരണം ഇടാൻ ഗൺ ഉപയോഗിക്കുമെങ്കിലും ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന് ഉപയോഗിക്കുന്ന ഗൺ മറ്റൊരു ഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മൂക്കുകുത്തുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നയാൾ കൈകൾ വൃത്തിയാക്കണം. ഗണ്ണും നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അണുവിമുക്തമാക്കണം. കുത്തേണ്ട ഭാഗവും 70% ആൽക്കഹോൾ അടങ്ങിയ ലായനി കൊണ്ടോ മറ്റോ നിർദ്ദേശിച്ചിരിക്കുന്ന ലായനി കൊണ്ടോ അണുവിമുക്തമാക്കണം. തുടർന്ന് ആ ഭാഗം ഉണങ്ങിയതിനു ശേഷമാണ് കുത്തുക. മൂക്ക് തുളച്ചതിനു ശേഷം ഉപകരണം ഇളം ചൂടുവെള്ളത്തിലും ഡിറ്റർജൻറ്റും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വയ്ക്കണം. അടുത്ത ഉപയോഗത്തിന് മുൻപ് വീണ്ടും അണുവിമുക്തമാക്കണം. മൂക്ക് കുത്തിയ ശേഷം 1-2 ആഴ്ചത്തേക്ക് ആ ഭാഗത്ത് മേക്കപ്പ് ഇടുന്നത് ഒഴിവാക്കണം. കൈകൊണ്ട് ഇടയ്ക്കിടെ തൊടുന്നതും നല്ലതല്ല. സ്വയം ചെയ്യാം. സ്വയം മൂക്ക് കുത്താവുന്ന, ഒറ്റത്തവണ ഉപയോഗിച്ച് കളയാവുന്നത് തരം 1-time use kit ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിനൊപ്പം ബിൽറ്റ് ഇൻ നോസ്റ്റഡ് ഉണ്ടാകും. ആദ്യ 2 ആഴ്ച ഇത് ഉപയോഗിക്കാം. ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള മൂക്കുത്തി ഇടാം. പക്ഷേ വിദഗ്ധ മേൽനോട്ടത്തിൽ മൂക്ക് കുത്തുന്നതാണ് അപകട സാധ്യത കുറയ്ക്കാൻ നല്ലത്. സൂചി ഉപയോഗിക്കുമ്പോൾ. സൂചി ഉപയോഗിച്ചാണ് തുളയ്ക്കുന്നതെങ്കിലും ഉപയോഗത്തിന് മുൻപും പിൻപും അണുവിമുക്തമാക്കണം. തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടോ അണുനശീകരണ ലായനികളിൽ മുക്കിവെച്ചോ വൃത്തിയാക്കണം. ഹെപ്പറ്റൈറ്റിസ്, HIV പോലുള്ള രോഗങ്ങൾ സൂചി വൃത്തിയാക്കാതെ മാറി ഉപയോഗിക്കുന്നത് വഴി വരാമെന്ന് മറക്കരുത്.
കോവിഡ് കാലത്തെ മൂക്കുകുത്തൽ. കൊറോണ വൈറസ് രക്തം വഴി പകരുന്നതല്ല, അതുകൊണ്ട് മൂക്കുകുത്തുന്നത് വഴി കോവിഡ് പകരില്ല. പക്ഷേ മൂക്കുകുത്താനായി വളരെ അടുത്ത് ഇടപെടുന്നത് അപകടമായേക്കാം എന്ന് ഡോക്ടർ ജോർജ് കുര്യൻ പറയുന്നു. മൂക്കുകുത്തുന്നയാൾ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, ഗ്ലൗസ് എന്നിവ ഉപയോഗിക്കുകയും കൃത്യമായി സാനിറ്റൈസ് ചെയ്യുകയും ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുകയും ചെയ്താൽ ഏറെക്കുറെ സുരക്ഷിതമായി ഈ കോവിഡ് കാലത്തും മൂക്കുകുത്താം.